Vasily's Ice Cream presents Behindwoods Golden Mike musical concert. Bookings are open now. 9 വർഷം പ്രേമിച്ചതിനു ശേഷമാണ് കല്യാണം കഴിച്ചത്. അപ്പുവിനോട് അമ്മൂന്റെ വീട്ടുകാരൊക്കെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ ഉപദേശിച്ചില്ല. എനിക്ക് മുഖം പൊള്ളിയതായിട്ടൊന്നും എനിക്കൊരു ഫീൽ ഇല്ല. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന സമയത്തൊന്നും എന്നോട് എന്താ എന്നെ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയാണ് പറയുന്നത്. ഞാനിപ്പഴാ കേൾക്കുന്നത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മള് അച്ഛാമ്മ മരിച്ചു കഴിഞ്ഞ് സിംഗിൾ ആയിട്ട് ഇപ്പൊ ഞാനും ചേട്ടനും മാത്രമല്ലേ ഉള്ളൂ. ചേട്ടൻ അത് കഴിഞ്ഞ് കുറച്ചാൾ പുറത്തു പോയി. അപ്പൊ എന്നെ കൂടുതലും അപ്പൊ ചെറുപ്പക്കാര് വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടിട്ട് പുറകെ നടന്നതാണ് ഈ പ്രശ്നത്തിന്. ആക്ച്വലി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് പറഞ്ഞ് അറിയ എന്തുകൊണ്ടാന്നുള്ളത് മനസ്സിലാക്കിച്ചാ എനിക്ക് ഒരു കാര്യം എനിക്കിപ്പോ ഇങ്ങനെ പൊള്ളിയതുകൊണ്ടാണോ ഇനിയിപ്പോ ഞാൻ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് ഓർത്തിട്ടാണോ ആള് തിരിച്ചു പറഞ്ഞെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഡേ ഞങ്ങള് തുറവി അമ്പലത്തിലാണ് കണ്ടത്. അടുത്ത ദിവസം ഇഷ്ടാന്ന് പറഞ്ഞ അടുത്ത ദിവസം. അപ്പൊ അവിടെ വെച്ച് ഞാൻ ചോദിച്ചു എനിക്കിങ്ങനെ പൊള്ളിയിരിക്കുന്നുണ്ട്, അപ്പം അപ്പന എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും നോക്കിയല്ല ഇഷ്ടാന്ന് പറഞ്ഞത്, എനിക്ക് മനസ്സിൽ നിന്നോട് ഇഷ്ടം തോന്നി ഞാൻ നിന്നോട് പറഞ്ഞു. അതിപ്പോ നിനക്ക് ഈ മുഖത്ത് ഇങ്ങനെ പാടുള്ളതോ ഇങ്ങനെ പൊള്ളിയിരിക്കുന്നതോ അതെനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അതിപ്പോ അന്ന് പറഞ്ഞ പിന്നെ അത് തന്നെയാണ് ഞാൻ രണ്ടു പ്രാവശ്യം ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് ആളുടെ പെരുമാറ്റത്തിൽ നിന്നാണെങ്കിലും അല്ലാതുള്ള സംസാരത്തിൽ നിന്നാണെങ്കിലും എനിക്ക് വേറെ ഇങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്നെ ഇപ്പൊ ഈ പാടുള്ളതിന്റെ പേരില് പല പ്രാവശ്യം അങ്ങനെ ഒരു എന്താ പറയാ അതിങ്ങനെ ചോദിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പം ബാക്കിയുള്ളവർ നമ്മളെ കാണുമ്പോൾ ഇതിപ്പോ അടുത്ത സർജറി എന്നാ അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പക്ഷെ ആളുടെ ഭാഗത്തു നിന്ന് ഫ്രണ്ട്സായിട്ടിരിക്കുമ്പോഴും അതെ അത് കഴിഞ്ഞിട്ടും അതെ അങ്ങനെയുള്ളൊരു സംസാരം എനിക്ക് ഉണ്ടായ അങ്ങനെ ഒരു ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. കാരണം ആള് ചോദിക്കുമ്പോൾ സാധാരണ ഒരു കൊച്ചിനോട് ചോദിക്കുമ്പോൾ ഫുഡ് കഴിച്ചോ അത് കഴിച്ചോ ഇത് കഴിച്ചോ. പക്ഷെ ഞാനാണെങ്കിൽ സർജറിയുടെ കാര്യം അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും എന്തിനാ വെറുതെ ഇനി അത് നീ വേദന എനിക്ക് വേദന എനിക്ക് ഞാൻ പറയും സർജറി ഉണ്ട് എനിക്ക് വേദന ഇനിയിപ്പോ വേദന നിന്നണം അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനെ നീ എന്തിനാ ചെയ്യാൻ പോണത് അതിരിക്കണോണ്ട് എനിക്ക് പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, പിന്നെ നീ എന്തിനാ അതിനു വേണ്ടി കിടന്ന് ഇതാണ് അങ്ങനെയൊക്കെയാ പറയുന്നത്. അപ്പോ അതാണ് മെയിൻലി എനിക്ക് അങ്ങോട്ടുള്ള ഞാനിപ്പോ എവിടെ ചെന്നാലും എനിക്ക് ഇതിനെ കുത്തി കുത്തി ചോദ്യം ചെയ്യുന്നവരായിരിക്കും ഒരുപാട് പേര്. അപ്പൊ അത് കിട്ടാത്ത ഒരു സ്ഥലം ഇതാണ്. അപ്പൊ അങ്ങനെ എത്ര വയസ്സിലായിരുന്നു സംഭവിച്ചത്? എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ ഫിഫ്ത്തിൽ പഠിക്കുമ്പോൾ 10 വയസ്സുള്ള സമയത്താണ് പോകുന്നത്. ഫിഫ്ത്തിൽ പഠിക്കുമ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ സമയത്താണ്. അപ്പം 1-2 എക്സാം എഴുതി. അപ്പം 2 എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് അന്നേരം ഞാൻ ടി ഡി സ്കൂളിലാണ് പഠിച്ചത്, തുറവൂർ ടി ഡി ഹയർ സെക്കൻഡറി. അപ്പോൾ അവിടെ അമ്മയ്ക്ക് തൊട്ടടുത്ത് തന്നെ കടയുണ്ട്, സ്കൂളിൻ്റെ അടുത്ത് തന്നെ തയ്യക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് കടയിൽ പോയിരുന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കട കൂട്ടി വീട്ടിൽ പോകാം അങ്ങനെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അന്ന് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു വീട്ടിൽ പോയിക്കോ നാളെ എക്സാം ഉള്ളതല്ലേ വീട്ടിൽ പോയിരുന്ന് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് വീട്ടിലേക്ക്. അപ്പോൾ അനിയത്തി ഉണ്ട്, അനിയത്തി പക്ഷേ അവർക്ക് എക്സാം ഇല്ല, വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ അച്ഛൻ്റെ പെങ്ങന്മാരൊക്കെ ഉണ്ട്, 3 പെങ്ങന്മാരുണ്ട്, പിന്നെ അച്ഛൻ്റെ അമ്മയുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്നു, ഞങ്ങളുടെ വീടെന്ന് പറയുമ്പം അന്നത്തെ സമയത്ത് ചെറിയൊരു വീടായിരുന്നു, ഒരു ഹാള്, ഒരു അടുക്കള, ഒരു ബെഡ്റൂം അത്രയും ഉണ്ടായിരുന്നത്. ആ ഒരു ബെഡ്റൂമിൽ 2 കട്ടിലായിട്ടിട്ടുണ്ടായിരുന്നെ. അപ്പൊ 2 കട്ടിലിട്ടിട്ട് നമുക്ക് സൈഡ് ചരിഞ്ഞ് അകത്തേക്ക് കയറാൻ പറ്റും, അതിന്റെ നടുക്ക്, 2 കട്ടിന്റെ നടുക്കൂടെ അത്രേ ഗ്യാപ്പ് ഉള്ളു അവിടെ. അപ്പൊ ഒരു ദിവസം തലേന്ന് അവിടെ ഇരുന്ന് പഠിച്ച സമയത്ത് ബുക്ക് കട്ടിന്റെ അടിയിൽ പോയിട്ടുണ്ടായിരുന്നു സൈഡിൽ കൂടെ. അപ്പൊ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മണ്ണെണ്ണകളൊക്കെ കത്തിച്ച് കട്ടിന്റെ അടിയിൽ കയറിയതാണ്. അപ്പൊ എനിക്ക് ഫിക്സ് ഉണ്ടായിട്ട് ഫിക്സിന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഫിക്സിന്റെ കുറച്ച് സിംറ്റംസ് കാണിക്കുക വെച്ചാൽ ഞാൻ ഇടക്കിടക്ക് തലകറങ്ങി വീഴുമായിരുന്നു. അപ്പൊ അങ്ങനെ പോയിട്ട് സ്കാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഫിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. തുടക്കമാണ് മരുന്ന് കഴിച്ചാൽ മാറ്റം എന്ന് പറഞ്ഞു. അത് സ്കൂളിലൊരു എൻ്റെ ഫ്രണ്ടിന്റെ ചേച്ചിക്ക് വരുന്ന കണ്ട് പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു. ഫിക്സ് വരുന്ന് വീണു, അത് ചെന്ന് നിന്ന് കണ്ടപ്പോൾ എനിക്ക് അത് ഭയങ്കര മനസ്സിലിതായിട്ടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഫിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. തുടക്കമാണ് മരുന്ന് കഴിച്ചാൽ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് 1 ആഴ്ചയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് കട്ടിൻ്റെ അടിയിൽ വിളക്ക് കത്തിച്ച് ഇങ്ങനെ നിവർന്ന് അങ്ങോട്ട് എണീറ്റപ്പോഴത്തേക്കും തളറങ്ങുന്ന പോലെ തോന്നിയിട്ട് അങ്ങ് താഴത്തേക്ക് വീണു. അപ്പോൾ മണ്ണെണ്ണകളൊക്കെ ആയതുകൊണ്ട് അത് ഷോളിലേക്ക് കയറി ആന്തി അങ്ങ് കത്തിപ്പിടിച്ചു. അത് കഴിഞ്ഞ് പൊള്ളി കഴിഞ്ഞപ്പോൾ അറിഞ്ഞു. 2 പ്രാവശ്യം ഒച്ച എടുത്തായിരുന്നു, കാറിയായിരുന്നു 2 പ്രാവശ്യം. ആ 2 പ്രാവശ്യം കാറിയത് മാത്രമേ പുറത്തേക്ക് കേട്ടുള്ളൂ. പിന്നെ കാറുന്നത് പുക ഉള്ളിലോട്ട് കയറിയിട്ട് ഞാൻ കാറുന്നുണ്ട്, പക്ഷേ
സൗണ്ട് പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. പക്ഷെ സൗണ്ട് കേട്ട് എല്ലാവരും ഓടി വന്നു. പിന്നെ ആരും പ്രതീക്ഷിക്കണില്ല ആ സമയത്ത് അങ്ങനത്തെ ഒരു ആക്സിഡന്റ്, ആരും മനസ്സിൽ പോലും വിചാരിക്കണില്ലാരും. അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യണം, അച്ഛന്റെ പെങ്ങന്മാരൊക്കെ ആണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ നിന്നുപോയി. അപ്പൊ അങ്ങനെ കുറച്ചു നേരം നിന്നങ്ങ് കത്തിയായിരുന്നു. എത്ര വയസ്സിലായിരുന്നു? 10 വയസ്സുള്ളപ്പോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഓടി വന്നു. അപ്പൊ നമ്മള് പുറത്ത് ബോക്സിൽ കുറച്ച് വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പെട്ടെന്ന് അതൊക്കെ എടുത്ത് ഒഴിച്ചു. അങ്ങനെ തീ കടത്തിയിട്ട് പിന്നെ KVMലോട്ട് കൊണ്ടുപോയി. KVM